പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അഞ്ചാമത്തെയും ആറാമത്തെയും മൗലികാവകാശങ്ങളെ കുറിച്ചാണ് അഞ്ചാമത്തെ മൗലികാവകാശം കൾച്ചറൽ ആൻഡ് എജ്യൂക്കേഷണൽ റൈറ്റ്സ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുപ്പത് വകുപ്പുകളാണ് കൾച്ചറൽ ആൻഡ് എജ്യൂക്കേഷണൽ റൈറ്റ്സായി നമുക്ക് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ ഈ അവകാശങ്ങൾ ഏറ്റവും കൂടുതൽ ഉന്നം വെക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയാണ് നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ മഹിതമായ മുദ്രാവാക്യം തന്നെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണല്ലോ ഈ നാനാത്വം നമ്മുടെ രാഷ്ട്രത്തിലുള്ള വ്യത്യസ്തങ്ങളായ വിഭാഗ വിഭാഗങ്ങൾ സാംസ്കാരികമായ വൈവിധ്യം മതപരമായ വൈ വൈവിധ്യം ഭാഷാപരമായ വൈവിധ്യം അങ്ങനെയുള്ള നമ്മുടെ ഈ വൈവിധ്യങ്ങളെ സംരക്ഷിക്കലാണ് പ്രധാനമായും ഈ അവകാശം ലക്ഷ്യം വെക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള ഓരോ സാംസ്കാരിക വിഭാഗത്തിനും അവരുടെ സംസ്കാരങ്ങൾ അനുസൃതമായി ജീവിക്കാൻ ഇന്ത്യയിൽ അവകാശമുണ്ട് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ സംസ്കാരം ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ മോഡി ഗവൺമെൻറ് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മോഡി ഗവൺമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രകടന പ്ര പത്രികയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇന്ത്യ ഒരു ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് ഏക സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമങ്ങൾ ഏക സിവിൽ കോഡ് യഥാർത്ഥത്തിൽ ഈ മൗലികാവകാശത്തിൻ്റെ ലംഘനമായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കാരണം ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതോട് കൂടി ഈ ഉത്തരേന്ത്യയിലെ ഈ വരണ്യ ഹിന്ദുത്വ വരണ്യ സംസ്കൃതി എല്ലാവരിലേക്കും അടിച്ചേൽപ്പിക്കുകയാണ് അത്തരം ഒരു നിയമത്തിലൂടെ ഗവൺമെൻറ് ഉന്നമിടുന്നത് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് അനന്യമായ പരിഗണന നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ആളുകൾ കുറവുള്ള മതവിഭാഗം എന്ന് മാത്രമല്ല അർത്ഥം ന്യൂനപക്ഷത്തിൻ്റെ ഒരു നിർവചനം പറയുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളേക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരും ഒരു പൊതുഭാഷയോ മതമോ ഉള്ളവരുമായ വിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ മൈനോറിറ്റീസ് എന്നറിയപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ത്യ നമ്മൾ മുസ്ലിംസ് ഒ ബി സി ആണ് അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അതുപോലെ അപ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രത്യേകമായ ഭാഷാ വിഭാഗങ്ങൾ അഥവാ കൂടുതൽ ആളുകളില്ലാത്ത പ്രത്യേക ഭാഷാവിഭാഗങ്ങളോ മതവിഭാഗങ്ങളോ സാംസ്കാരിക വിഭാഗങ്ങൾ ആദിവാസികൾ ദളിതർ അവരൊക്കെ ന്യൂനപക്ഷങ്ങളാണ് ക്രിസ്ത്യൻസ് അവരൊക്കെ ന്യൂനപക്ഷങ്ങളാണ് അങ്ങനെയുള്ള വിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങൾ ഈ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണമാണ് അവരുടെ ആ പ്രത്യേകമായ സംസ്കൃതിയും ആ പ്രത്യേകമായ പെരുമാറ്റങ്ങളും അവരുടേതായ ഭാഷയും അവരുടേതായ ദേശത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ അനുസൃത അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഇന്ത്യയുടെ ഒന്നാകെ എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കൾച്ചറിനെ ഈ സാംസ്കാരിക വിഭാഗങ്ങളിലൊക്കെ അടിച്ചേൽപ്പിക്കാൻ പറ്റുകയില്ല അതിനെ തടയുന്ന ഒരു അവകാശമാണ് ഈ അവകാശം മാത്രമല്ല ഇത്തരം ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷാപരമോ മതപരമോ ആയ ആ അവരുടെ ആ സ്വത്വം സംരക്ഷിക്കാൻ ഉതകും വിധത്തിലുള്ള വിദ്യാഭ്യാസപരമായ അവകാശങ്ങളുമുണ്ട് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേകമായ പരിഗണനകളും സംഭരണങ്ങളും ഉണ്ട് അങ്ങനെ സ്ഥാപിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ആ ന്യൂനപക്ഷത്തിൻ്റെ സ്ഥാപനങ്ങളോടൊന്നും ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിനോ ഇന്ത്യൻ ഭരണകൂടത്തിനോ യാതൊരു തരത്തിലുള്ള വിവേചനവും കാണിക്കാൻ പാടില്ല എന്നും ഈ നിയമം അനുശാസിക്കുന്നു അപ്പോൾ അത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ അവർക്ക് സംരക്ഷണം നൽകുകയാണ് ഈ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സിലൂടെ നമ്മുടെ ഭരണഘടന ഇന്ത്യൻ ജനങ്ങൾക്ക് നൽകുന്നത് നമുക്ക് ആ ഒരു അവകാശത്തിൻ്റെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ഇരുപത്തിയൊമ്പത് മുപ്പതാണ് സാംസ്കാരിക വിദ്യാഭ്യാസ അവകാശങ്ങൾ പ്രതിപാദിക്കപ്പെടുന്നത് അനുച്ഛേദം ഇരുപത്തിയൊമ്പത് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഥവാ സ്വന്തമായി ഭാഷയോ ലിപിയോ സംസ്കാരമോ ഉള്ള ഇന്ത്യയിലെ ഏതൊരു വിഭാഗത്തിനും അവരുടെ ആ ഭാഷയും ലിപിയും സംസ്കാരവും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട് നമുക്ക് നമുക്കെന്നെ കാണാം ഇന്ത്യയിൽ എത്ര സാംസ്കാരിക വിഭാഗങ്ങളാണ് സിഖുകാർ അതുപോലെ പാഴ്സിക്കാർ നാടോടികളായ പല ആളുകൾ കേരളീയർ തമിഴന്മാർ അങ്ങനെ വ്യത്യസ്തങ്ങളായ സാംസ്കാരികവും മതപരമവും അതുപോലെ തന്നെ ഭാഷാപരവുമായ വിഭാഗങ്ങൾ നമുക്ക് കാണും അതൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് ഈ അവകാശങ്ങളിലൂടെയാണ് മാത്രമല്ല സർക്കാർ നടത്തുന്നതോ സർക്കാരിൻ്റെ ധനസഹായം ലഭിക്കുന്നതോ ആയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മതത്തിൻ്റെയോ വംശത്തിൻ്റെയോ ജാതിയുടെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിലൊന്നും പ്രവേശനം നിഷേധിക്കാൻ പാടില്ല ഇതൊക്കെ എന്തിനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ പ്രത്യേകമായ ജാതിക്കാർക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേക വിഭാഗങ്ങളിലേ ഉണ്ടായിരുന്നുള്ളൂ ഒരു വരണ്യത വരണ്യർ കൈവശപ്പെടുത്തിയിരിക്കുമായിരുന്നു എല്ലാം മേഖലയും ഇത്തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നൊക്കെ ന്യൂനപക്ഷങ്ങളെ ഈ ഒരു അവകാശം സംരക്ഷിക്കും അനുച്ഛേദം മുപ്പത് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും നടത്തുന്നതിനുമുള്ള ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങളാണ് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് തുടങ്ങാൻ കഴിയും കേന്ദ്ര ഗവൺമെൻറ്റിലെ ഒരു ന്യൂനപക്ഷ വിഭാഗം തന്നെയുണ്ട് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ മന്ത്രി അങ്ങനെ ഒരു വകുപ്പ് തന്നെയുണ്ട് അത് ഈ നമ്മുടെ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് അവർക്ക് പ്രത്യേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടക്കം തുടങ്ങുമ്പോൾ പ്രത്യേക ആനുകൂല്യങ്ങളും സഹായങ്ങളൊക്കെ ലഭിക്കും അപ്പോൾ നമ്മുടെ രാജ്യം രാജ്യത്തുള്ള ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷങ്ങളെയും ഒരുപോലെ പരിഗണിക്കുന്നുണ്ട് നിയമ മുഖേന ആർട്ടിക്കിൾ മുപ്പതിനു കീഴിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് മതന്യൂനപക്ഷങ്ങൾക്കും ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കും വിദ്യാഭ്യാസപരമായ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനൊക്കെ അവകാശമുണ്ട് ആ അവകാ അത്തരം സ്ഥാപനങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് എങ്കിൽ ഭാഷാപരമായ അല്ലെങ്കിൽ മതപരമായ ന്യൂനപക്ഷമാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന ഒരു കാരണത്താൽ അവരോട് വിവേചനം പാടില്ല അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും ആർട്ടിക്കിൾ ഇരുപത്തി ഒമ്പത് മുപ്പത് പറയുന്നത് ഭാഷ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ് ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംസ്കാരം സംരക്ഷിക്കാൻ വിദ്യാഭ്യാസപരമായി അവർക്ക് മുന്നേറും അവകാശമാണ് ഈ ഒരു ആർട്ടിക്കിൾ ഉറപ്പ് നൽകുന്നത് ആർട്ടിക്കിളുകൾ ഉറപ്പ് നൽകുന്നത് ആറാമത്തെയും അവസാനത്തെയും ആയ മൗലികാവകാശമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്ക് പരിഹാരങ്ങൾക്കുള്ള അവകാശം അത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് അത് പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേൽപ്പറഞ്ഞ ഏതെങ്കിലും മൗലികാവകാശങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവകാശങ്ങൾ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ കോടതി മുഖേന അത് നേടിയെടുക്കാനുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൗരനുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ കോടതി മുഖേന അവകാശം ഈ നമ്മ നമുക്ക് നൽകപ്പെട്ടുള്ള അവകാശങ്ങളൊക്കെ നേടിയെടുക്കുക എന്നതും ഒരു അവകാശമാണ് അതാണ് ഭരണഘടനയിലെ മൗലികാവകാശങ്ങളിലെ ആറാമത്തെ ഈ മൗലികാവകാശമാകുന്ന ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ഈ അവകാശം മുഖേനയാണ് നമ്മൾ കോടതിയൊക്കെ സമീപിക്കുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഈ നമ്മുടെ ഭരണഘടനയുടെ മൂന്നാം വിഭാഗത്തിൽ പ്രതിപാദിച്ച അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അത് നേടിയെടുക്കാനുള്ള ഇടപെടലുകൾ എത്രത്തോളം തന്നെ ജനങ്ങൾക്ക് നേരിട്ട് സുപ്രീം കോടതിയെ കോടതിയെപ്പോലും സമീപിച്ചു കൊണ്ട് നേടിയെടുക്കാൻ കഴിയും കോടതികൾ റിട്ടുകൾ മുഖേന അങ്ങനെ പരാതി ഉന്നയിക്കപ്പെടുന്ന പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കും ഇതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പറയുന്നത് ആർട്ടിക്കിൾ മുപ്പത്തി മൂന്ന് പറയുന്നത് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ച അവകാശങ്ങൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരവുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ മുപ്പത്തിനാല് പട്ടാള നിയമം പ്രാബല്യത്തിലിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രാബല്യത്തിൽ ഉണ്ടാകുന്ന സമയത്ത് മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും അത് സംബന്ധിച്ച വിശദ വിശദീകരണമാണ് മുപ്പത്തി അഞ്ചിൽ മൂന്നാം വിഭാഗത്തിലെ പ്രഖ്യാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പാർലമെൻറ്റിൻ്റെ നിയമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള പരിഹാരവുമായി ബന്ധപ്പെട്ട മൗലികാവകാശമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഈ ആറ് മൗലികാവകാശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ വകുപ്പുകൾ സഹിതം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ആവശ്യമായ അവകാശങ്ങളുടെ ഒരു പട്ടികയാണിത് ഇനി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മൗലികാവകാശങ്ങളുടെ ആർട്ടിക്കിളുകൾ കൃത്യമായി ശ്രദ്ധിച്ച ആളുകൾക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയത്തിൻ്റെ മറുപടി പറയാം ആർട്ടിക്കിൾ മുപ്പതിനു ശേഷം നമ്മൾ പ്രതിപാദിച്ചത് മുപ്പത്തി രണ്ടാണ് അപ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് എവിടെ മൗലികാവകാശങ്ങൾക്കിടയിൽ വേറെയും അവകാശം എന്ന് സംശയം ഉണ്ടാകും അത് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് സ്വത്തവകാശം സംബന്ധിച്ച കാര്യങ്ങളാണ് അത് മൗലികാവകാശമായിരുന്നു ഇന്ത്യയിൽ ഒരു കാലത്ത് ഭരണഘടനാ നിർമ്മാണ സമയത്തൊക്കെ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഭരണഘടനാ അമൻമെൻറ്റിലൂടെ ഭേദഗതിയിലൂടെ ആ സ്വത്തവകാശം റദ്ദാക്കി അതാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്ന് പക്ഷേ അതിപ്പോൾ സത്യവകാശം മൗലികാവകാശം അല്ല മൗലികാവകാശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ വിവാദമായ ഒരു ഭേദഗതിയാണത് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഇൻഷാല്ല വിശാലമായിട്ട് നമ്മൾ പഠിക്കും ഈ മൗലികാവകാശങ്ങളിലെ ആറാമത്തെ അവകാശം വളരെ ആയ അവകാശമാണ് ആ അവകാശത്തെക്കുറിച്ച് നമ്മുടെ ഭരണഘടനാ ശില്പിയാകുന്ന ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണ് ഈ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നാണ് ഇൻഷാല്ല ഇനി നമുക്ക് നമുക്കടുത്ത ക്ലാസ്സിലാണ് ഭരണഘടന വ്യക്തികളുടെ അവകാശങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ കോടതികൾ അതെങ്ങനെ നേടിക്കൊടുക്കുന്ന നമുക്ക് പരിശോധിക്കാം